എനിക്ക് നിന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ. ഓരോ പ്രഭാതത്തിലും നിന്നോടുള്ള എൻ്റെ സ്നേഹം പുതിയതാണ്. അതൊരിക്കലും അസ്തമിക്കുന്നില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനുമാണ്. അതുകൊണ്ടാ ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എന്നോടും നിന്നോടും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഈശോയുടെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. തിരിച്ചു കിട്ടുകയില്ല എന്നറിഞ്ഞിട്ടും വ്യവസ്ഥകളില്ലാതെ എന്നെയും നിന്നെയും ആദ്യം മുതൽ അന്ത്യം വരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് മറ്റാരുമല്ല, എൻ്റെ ഈശോയാണ്. എൻ്റെയും നിൻ്റെയും ഒക്കെ നീറുന്ന പ്രശ്നങ്ങളിൽ നാം ഒറ്റയ്ക്കായി പോകുമ്പോൾ നമ്മെ പേര് ചൊല്ലി വിളിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹമുണ്ട്. അതെൻ്റെ ഈശോയുടെ സ്നേഹമാണ്. പത്രോസിനോട് എന്ന പോലെ ഈശോ എന്നോട് നിന്നോടും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. ആദ്യമൊക്കെ ഓ കർത്താവേ എന്ന് പറഞ്ഞാലും മൂന്നാവർത്തി യേശു ഇതേ ചോദ്യം എന്നോട് നിന്നോടും ചോദിച്ചാൽ ചിലപ്പോൾ വാവിട്ട് കരയാനല്ലാതെ നമുക്കൊന്നിനു സാധിക്കില്ല. ഈ സ്നേഹത്തെയാണ് വിശുദ്ധരൊക്കെ തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടിയത്. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല അവർ യേശുവിൻ്റെ കൂടെ കൂടിയത്. മറിച്ച് ഈ സ്നേഹത്തിന് എന്ത് പകരം നൽകാം എന്ന് ചിന്തിച്ചാണ് അവർ ഈശോയുടെ കൂടെ കൂടിയത്. അവസാനം അവർ തിരിച്ചറിഞ്ഞു ഈശോയ്ക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല സ്നേഹസമ്മാനം തങ്ങളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം തന്നെയെന്ന്. സഭയിലെ ഓരോ കൂതാശകളും ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് സ്വർഗത്തിലൊരപ്പനും മകനും ഹൃദയം തുറന്ന് കൈകൾ വിരിച്ച് നമ്മെ സ്നേഹചുംബനം കൊണ്ട് പൊതിയാൻ കാത്തു നിൽക്കുകയാണ്. ഇനിയും വൈകണ്ട, നമുക്ക് നടന്നെടുക്കാം വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ ഈ അനന്ത സ്നേഹത്തെ തേടി. You are listening to Heavenly Voice from Charis Youth.